ഹായ്, നമുക്ക് നമ്മുടെ കഥ തുടരാം. അങ്ങനെ ആദ്യത്തെ ഷേക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥ ജിന്നിനോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അയാളുടെ കയ്യിലൊരു കലമാൻ ഉണ്ടായിരുന്നു. ആ കലമാനെ കാണിച്ചിട്ട് അയാൾ ജിന്നിനോട് പറഞ്ഞു, ജിന്നി, ഈ കലമാൻ എൻ്റെ ഭാര്യയാണ്, എൻ്റെ അമ്മാവിൻ്റെ മകളാണ്. വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതാണ് ഞങ്ങൾ. പക്ഷേ 10-30 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലാതിരുന്നപ്പോൾ എനിക്ക് വേറൊരു കല്യാണം കഴിക്കേണ്ടി വന്നു. അതിലെനിക്ക് നല്ല ആരോഗ്യമൊക്കെയുള്ള ഒരു ആൺകുഞ്ഞ് ഉണ്ടായി. പക്ഷെ അവന് 15 വയസ്സായ സമയത്ത് ഒരു വ്യാപാര ആവശ്യത്തിന് വേണ്ടി എനിക്ക് ദൂരെയുള്ള പട്ടണത്തിലേക്ക് പോകേണ്ടി വന്നു. എൻ്റെ ആദ്യത്തെ ഭാര്യയില്ലേ, അവൾക്ക് മാന്ത്രിക വിദ്യകളൊക്കെ നല്ലോണം അറിയാം, അവൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പോയി തക്കത്തിന് അവൾ എന്താ ചെയ്തതെന്നറിയോ? അവളെ എൻ്റെ ആദ്യത്തെ ഭാര്യേനെ ഒരു മന്ത്രശക്തി കൊണ്ട് ഒരു പശുവാക്കി മാറ്റി. എൻ്റെ മോനെ ഒരു പശുക്കിടാവാക്കിയിട്ട് മാറ്റി. എന്നിട്ട് ഞങ്ങളുടെ ഒരു കാര്യസ്ഥനുണ്ട്, ഞങ്ങളുടെ ബാക്കിയുള്ള ഞങ്ങളുടെ കാലികളൊക്കെ നോക്കി നടത്തുന്ന, പിന്നെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളുണ്ട്. ബാക്കിയുള്ള കാലികളുടെ കൂട്ടത്തിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഇവളെ ഇവർ രണ്ടുപേരെയും ഏൽപ്പിക്കുകയും ചെയ്തു. അയാളെ ആർക്കൊരു സംശയമൊന്നും തോന്നിയില്ല. കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും കാണാൻ ഞാൻ ഇവളടുത്താണ് അന്വേഷിച്ചത്. അപ്പോൾ ഇവള് വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു, നിൻ്റെ രണ്ടാമത്തെ ഭാര്യ മരിച്ചുപോയി, മകൻ എങ്ങോട്ടോ നാടുവിട്ട് പോയി വിഷമത്തിൽ നിന്ന്. എൻ്റെ ഹൃദയം തകർന്നുപോയി. ഒരു കൊല്ലക്കാലം ഞാൻ പിന്നെ കണ്ണീരും കൈയുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കെയാണ് ഈ ബലി കൊടുക്കുന്ന സമയത്തെത്തിയത്. മൃഗങ്ങളിൽ എന്തിനെങ്കിലും ബലി കൊടുക്കുന്ന സമയത്തെത്തിയത്. അപ്പം ഞാൻ നമ്മുടെ കാര്യസ്ഥനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ കാലികളുടെ കൂട്ടത്തിൽ നിന്ന് നല്ലൊരു കൊഴുത്തൊരു കാലിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ അതിന് കൊണ്ടുവന്നത് എൻ്റെ ഭാര്യനെ തന്നെയായിരുന്നു, എൻ്റെ രണ്ടാമത്തെ ഭാര്യനെ തന്നെയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടതും ഈ പശു ആകെ ഇതാക്കിയിട്ട് കണ്ണീരൊക്കെ ഒഴുക്കിയിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ കൈയൊക്കെ കുപ്പായത്തിൻ്റെ കൈയൊക്കെ മടക്കി ആയുധമൊക്കെ പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി പോവായിരുന്നു. ആ സമയത്താണ് ഇത് കണ്ണീരൊക്കെ ഒഴുക്കി കരയുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ആകെ സഹതാപമായി. അപ്പോൾ ഞാൻ ആ കാര്യസ്ഥനെ തന്നെ ഏൽപ്പിച്ചു, നീ ചെയ്താൽ മതി, നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ അതിനെ എടുത്ത് അറുത്തു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനെ അറുത്ത് കഴിഞ്ഞപ്പോൾ അതിന് വെറും എല്ലും തോലും മാത്രമേ ഉള്ളൂ, ഇറച്ചിയോ കൊഴുപ്പോ വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചെയ്യേണ്ടിയിരുന്നില്ല, പാവം, കരഞ്ഞൊക്കെ ചെയ്തല്ലേ. പക്ഷെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ കാര്യസ്ഥനോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നല്ല പശുക്കിടാവ് നല്ല ലക്ഷണത്തെ പശുക്കിടാവ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരെണ്ണത്തിനെ കൊണ്ടുപോകാം, നമുക്ക് അറുക്കാമെന്ന് പറയും. അങ്ങനെ അപ്പോൾ അയാൾ കൊണ്ടുവന്നത് എൻ്റെ മകനെയായിരുന്നു. അപ്പോൾ ഈ കുട്ടി എന്നെ, ഈ കിടാവ് എന്നെ കണ്ടപ്പോഴത്തേക്കും കയറ് പൊട്ടിച്ച് ഓടി വന്ന് എൻ്റെ കാൽക്കലൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ കൈയൊക്കെ ഇങ്ങോട്ട് വിറച്ചു. ഞാൻ, എനിക്ക് വിഷമം വന്നു. ഞാൻ പറഞ്ഞു, ഇനി വേണ്ട, ഇതിനെ വേണ്ട, ഇതിനെ നീ ബാക്കിയുള്ള കാലികളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് മേയാൻ കൊടുക്കുക, മേയാൻ ഇതാക്കി കൊടുക്കുക, നമുക്ക് വേറെ ഒരെണ്ണത്തിന് നാളെ ഇത് ചെയ്യാം, ഇന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളെ ഏൽപ്പിച്ചു. അപ്പം ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ആദ്യത്തെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. അവൾ പറയാ, എന്തിനാണ്, അത് നല്ല ലക്ഷണത്തെ കിടാവാണല്ലോ, നീ എന്തിനാണ് അവന് അതിനെ കൊടുക്കുന്നത്, അതിനെ തന്നെ അറുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്ക് എന്നാലും എനിക്ക് മനസ്സ് വന്നില്ല, ഞാൻ ആ കാര്യസ്ഥനെ തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, രാവിലെ കാലത്തന്നെ. ആ സമയത്തുണ്ട് എൻ്റെ കാര്യസ്ഥൻ ഓടി കഴിച്ചു വരുന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, നോക്കൂ, എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങൾ തന്ന കിടാവിനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ മകളുണ്ടായിരുന്നു. ഈ മകൾ അവിടെ താമസിച്ചിരുന്ന ഒരു വൃദ്ധ താമസിച്ചിരുന്നു. ആ വൃദ്ധ അവൾക്ക് കുറേ മന്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ പശുക്കിടാവിനെ കണ്ടപ്പോഴത്തേക്കും ഇവള് തട്ടൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച്, എന്നിട്ട് ഇവള് പെട്ടെന്ന് ചിരിച്ചു അതിനെ കണ്ടിട്ട്, പിന്നെ കരയാൻ തുടങ്ങി. ഞാനിതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് എൻ്റെ മുമ്പേക്ക് ഒരു അന്യ പുരുഷനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആകെ അത്ഭുതമായിട്ട് ഞാൻ പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്, ഞാൻ ഏത് അന്യ പുരുഷനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നീ എന്തിനാ ആദ്യം ചിരിക്കുകയും പിന്നെ കരയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു,
നോക്ക്, ഇത് ശരിക്കും ഒരു മൃഗമല്ല, ഇതിങ്ങളുടെ യജമാനൻ്റെ മകനാണിത്. ഇവൻ്റെയും ഇവനെയും ഇവൻ്റെ അമ്മയെയും യജമാനൻ്റെ ആദ്യത്തെ ഭാര്യ ഇങ്ങനെ ആക്കി മാറ്റിയതാണ്. അപ്പോൾ അതാണ് ഞാൻ വേഗം മുഖമൊക്കെ മറച്ചത് എന്ന് പറയും. എന്നിട്ട് പറയും, എനിക്ക് ആ ഒരു ഒരു മൃഗത്തിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഒരു മൃഗത്തിൻ്റെ ഭാവങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഒരു അത്ഭുതം കൊണ്ട് ഞാൻ ചിരിച്ചതാണ് ആദ്യം. പക്ഷെ പിന്നെ ഞാൻ കരഞ്ഞത് എന്തോർത്തിട്ടാണെന്നറിയോ? എൻ്റെ അവൻ്റെ അമ്മേനെ അയാൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്, അയാൾ അയാൾ അതിൻ്റെ അച്ഛൻ തന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അറിയാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇത് അപ്പം ഈ കാര്യസ്ഥൻ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഈ എനിക്ക് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്നിട്ട് കാര്യസ്ഥൻ പറയും, ഞാനിത് പറയാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു അയാൾ. അപ്പോൾ എനിക്കിതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എന്താ എൻ്റെ മകനെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലും ആശ്ചര്യത്തിലൊക്കെ ഞാൻ അയാളുടെ കൂടെ ഓടിയാണ് പോയത് ഇയാളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ പോയ ഉടനെ തന്നെ ആ മോൾ എന്നെ നല്ല സ്നേഹത്തോടെ സ്വീകരിച്ചു. ഈ പശുക്കിടാവാണെങ്കിലും എന്നെ കണ്ടതും ഓടി വന്നിട്ട് പഴയതുപോലെ അതിലും കൂടുതലൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹപ്രകടനം നടത്തി. അങ്ങനെ ഞാൻ ആ മോളോട് പറഞ്ഞു, നീ പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതെ ശരിയാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ അടുത്തുള്ള എല്ലാം ഞാൻ നിനക്ക് തരാം, എൻ്റെ കന്നുകാലികളെ, നിൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി നോക്കി നടത്തുന്ന എല്ലാ സ്വത്തുവകകളും എല്ലാം ഞാൻ നിനക്ക് തരാം, പകരം നീ എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തരണം. നിനക്കിതെല്ലാം അറിയണതല്ലേ, നിനക്ക് മന്ത്രവിദ്യകളൊക്കെ വശമുള്ളതല്ലേ, നീ എനിക്ക് അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു തരണം എന്ന് പറയും. അപ്പോൾ അവൾ പറയും, ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് രണ്ട് ഉപാധികളുണ്ട് ഇത് ചെയ്യുന്നതിന്. ഒന്നെന്താന്ന് വെച്ചാൽ, എന്നെ നിങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. രണ്ടാമത്തേത്, ഈ ഇത് ആരാണോ ഇങ്ങനെ ഇവരെ ചെയ്തത് അവരെ തിരിച്ച് ഇതുപോലെ ചെയ്യാനുള്ള ഒരു അനുവാദം നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയും. ഇയാൾ എന്തു സമ്മതിക്കുമായിരുന്നു, ഞാൻ എന്തു സമ്മതിക്കുമായിരുന്നു. അങ്ങനെ ഞാനിത് രണ്ടും അവൾക്ക് സമ്മതിച്ചു കൊടുത്തു. അപ്പോൾ അവളൊരു ചെമ്പ് പാത്രം എടുത്തു, ചെമ്പ് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അവൾ ആ വെള്ളം എന്തോ മന്ത്രശക്തി എന്തോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ വെള്ളം ആ പശുക്കിടാവിൻ്റെ മേത്ത് തെളിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, നീ ഒരു മൃഗമായിട്ടാണ് നിന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ നിന്നോളൂ, പക്ഷേ നീ മനുഷ്യനാണെങ്കിൽ നീ നിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് വെള്ളത് തെളിക്കുന്നത്. പെട്ടെന്ന് ആ കിടാവ് ഇങ്ങനെ വരക്കാനൊക്കെ തുടങ്ങി, വരച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു 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 പോയിട്ട് പെട്ടെന്നൊരു മനുഷ്യരൂപം ഉണ്ടായി മാറി. അപ്പോൾ എനിക്ക് എൻ്റെ മകനെ എൻ്റെ മകൻ തന്നെയായിരുന്നു അത്, ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവൾ പറഞ്ഞ പോലെ ഞാൻ അവൾക്ക് അവനെ വിവാഹം ചെയ്തു കൊടുത്തു. അത് അവള് അവളുടെ മന്ത്രവിദ്യ കൊണ്ട് എൻ്റെ ഭാര്യനെ ഇങ്ങനെ ആക്കുകയും ചെയ്തു, കലമാനാക്കി മാറ്റി. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യനെ കൊണ്ട് ഈ കലമാനെ പിടിച്ചുകൊണ്ട് ഞാൻ ഒരിടം വരെ പോവുകയായിരുന്നു. ആ സമയത്താണ് ആ പാവപ്പെട്ട മനുഷ്യൻ ആ വ്യാപാരി അവിടെ ഇരുന്ന് കരയണ ഞാൻ കണ്ടത്. അപ്പം ഞാൻ അയാളടുത്ത് പോയിട്ട് എന്താന്നൊക്കെ ചോദിച്ചു. അയാളുടെ കഥ കേട്ടപ്പോൾ എനിക്ക് അയാൾ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്, അവിടെ അയാളെ കൂടെ ഇരുന്നതെന്ന് ആദ്യത്തെ ഷേക്ക് കഥ പറഞ്ഞു. ജിന്നിന് കഥ പറഞ്ഞ് നിർത്തി. ജിന്നിന് ഈ കഥ കേട്ടിട്ട് ആകെ വല്ലാത്തൊരു ഇതിലെത്തിയിരുന്നു ജിന്ന്. എന്നിട്ട് ജിന്ന് പറഞ്ഞു, നീ പറഞ്ഞ് വളരെ സത്യമാണ്, നല്ല ആശ്ചര്യകരം തന്നെ ആയിരിക്കുന്നു എൻ്റെ കഥ. ഞാൻ നിനക്ക് നീ ആവശ്യപ്പെട്ട പോലെ തന്നെ ഈ മനുഷ്യൻ്റെ മൂന്നിലൊന്ന് രക്തത്തിൻ്റെ അവകാശം ഞാൻ നിനക്ക് ഇതാ തരുവാണ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഷേക്കിന് ഭയങ്കര സന്തോഷമാവും, ആ വ്യാപാരിക്കും സന്തോഷമാവും, കാരണം അയാളെ രക്ഷപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ഈ വേട്ടനായ്ക്കളെയും കൊണ്ട് ഒരു ഷേക്ക് രണ്ടാമത്തെ ഷേക്ക് വന്ന് വേട്ടനായ്ക്കളെയും കൊണ്ട് വന്ന രണ്ടാമത്തെ ഷേക്ക് ഉണ്ട്. അയാൾ അയാളുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നു. അയാൾ എന്താ പറയുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.